നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പം ആലപ്പുഴ ജില്ലയിലാണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ കായംകുളം KPSC ജംഗ്ഷൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വടക്കോട്ട് MSM കോളേജിൻ്റെ അടുത്ത് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ടാറിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വലത്തേ സൈഡിൽ നിലവിൽ കാണുന്ന റോഡ് പഴയ റോഡാണ്. അതിൻ്റെ തൊട്ടടുത്തേ സൈഡിൽ നമ്മളിപ്പോൾ കാണുന്ന റോഡ് കുറച്ചും കൂടെ വിട്ടിൽ ടാർ ചെയ്യാനുണ്ട്. ആറുവരിപ്പാതയുടെ ശകലം വിട്ടിൽ മാത്രമായിട്ടാണ് ഇപ്പം ഈ ഒരു ഇടത്തേ സൈഡിലായിട്ട് അവർ ടാർ ചെയ്തിരിക്കുന്നത്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇനിയും പണിയൊക്കെയുണ്ട്. ഇടത്തേ സൈഡിലായിട്ട് കുറേയധികം പോസ്റ്റുകളൊക്കെ നിൽപ്പുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം. ഇവിടെ പിന്നെ വലത്തേ സൈഡിൽ കുറച്ച് ലെങ്കിലായിട്ട് തന്നെയാണ് ക്രാഷ് ബാരിയറുടെ നിർമ്മാണം ഈ ഒരു ഏരിയയിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോ കൊല്ലം ജില്ലയിലായിരിക്കും വരുന്നത്. കൊല്ലം ജില്ലയിൽ വവാക്കാവിൽ നിന്നും പിന്നെ നമ്മൾ ഓച്ചിറ വരെ വരുന്നിടത്ത് രണ്ട് മൂന്നിടത്തായിട്ട് വീണ്ടും ടാറിംഗ് വർക്കുകൾ ആ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും വരുന്നത്. അപ്പം കായംകുളം ഭാഗത്തായിട്ട് തന്നെ ഇത്രയും ലെങ്തിൽ ഈ ഒരു സ്ഥലത്തായിട്ട് തന്നെ ടാറിംഗ് വർക്കുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇനി ഇടത്തേ സൈഡിലൊക്കെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഒരുപാട് പോസ്റ്റുകൾ നിൽപ്പുണ്ട്. ഇനി അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇനിയും സർവീസ് റോഡിൻ്റെ വരുന്ന ഭാഗത്തൊക്കെ ഇവിടെ പണിയുണ്ട്. വലത്തേ സൈഡിൽ കുറച്ച് ഭാഗം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ പിന്നെ നമ്മൾ അമ്പലപ്പുഴയിൽ നിന്നും തോട്ടപ്പള്ളി വരുമ്പം റോഡിൻ്റെ ഇടതുഭാഗത്തായിട്ട് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് അവർ പ്രൈം കോട്ട അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇപ്പം ടാറിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഭാഗത്തെ വീഡിയോ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ നേരെ കായംകുളത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെയൊക്കെ ഇനിയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. മണ്ണൊക്കെ ലെവൽ ചെയ്യുന്ന പണിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിൽ നിന്നും പഴയ മണ്ണൊക്കെ നീക്കം ചെയ്ത് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ തന്നെ ഒരുപാട് പോസ്റ്റൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ പിന്നെ പുതിയ പോസ്റ്റൊന്നും സ്ഥാപിച്ചിട്ടില്ല. വലതുഭാഗത്ത് ഇടതുഭാഗത്തൊക്കെ ആയിട്ട് ഇനി പുതിയ പോസ്റ്റൊക്കെ രണ്ട് സൈഡിൽ ഈ ഒരു ഏരിയയിൽ സ്ഥാപിക്കാനുണ്ട്. മുമ്പോട്ട് വരുമ്പം നമുക്ക് കായംകുളത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് സൈഡിലും ഇപ്പം റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് വലതുഭാഗത്ത് മാത്രമായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി ഈ ഒരു സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രിക്ഷൻ സ്ലാബും ഈ ഒരു ഏരിയയിലായിട്ട് കുറച്ച് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലതുഭാഗത്ത് മാത്രമായിട്ട് ടോപ്പ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടതുഭാഗത്തായിട്ട് അടുത്ത വർക്ക് തുടങ്ങണം, അണ്ടർപാസിൻ്റെ ബാക്കി ഭാഗം. ഇവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് തന്നെയാണ് ഈ റിട്ടൈനിങ് വാൾ ബ്ലോക്ക്, ചെറിയ ബ്ലോക്ക് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങി. ഇപ്പോൾ ഇടത്തേ സൈഡിൽ ആ ഒരു ബ്ലോക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നീളത്തിലായിട്ട് മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നതും കാണാം. നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് പണി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തേ സൈഡിലായിട്ട് മാത്രമേ കുറച്ച് പണി നടന്നിട്ടുള്ളൂ. അവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. അത്രയും പണി നടന്നിട്ടുള്ളൂ. പിന്നെ പാലത്തിൻ്റെ പണിയാണ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണുന്നത്. ഇപ്പം നിലവിലെ പാലത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് പുതിയ രണ്ട് പാലങ്ങൾ വരുന്നത്. അവിടെ പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടവും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് തന്നെ ഈ അബ്യൂപ്പൻ പിയറും പിന്നെ അടുത്ത പിയറും തമ്മിൽ ടോപ്പ് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് കമ്പി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിയർ ക്യാപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തമ്മിൽ അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് പിയറുകൾ തമ്മിൽ കോൺക്രീറ്റ് നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു സൈഡിലായിട്ട് കോൺക്രീറ്റ് ഇപ്പം ചെയ്യുന്നതിന് വേണ്ടി അവിടെ കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു കോൺക്രീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ഗർഡറൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഫുള്ള് ടോപ്പ് കോൺക്രീറ്റ് ആയിരിക്കും വരാനുള്ള പണി. പിന്നെ നമ്മൾ നേരെ വരുന്നത് MSM കോളേജിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയും വലിയ പണിയില്ല. അതാണ് വലിയ പണി നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കായംകുളം ആരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെയുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുള്ളൂ. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പിന്നെ പണി കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയൊക്കെ ഈ ഒരു ഏരിയയിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇടത്തേ സൈഡിലായിട്ട് അവർ കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം കുറച്ച് മെറ്റീരിയലിട്ട് നിരത്തിയിട്ട് ഇപ്പോൾ അവിടെ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ഇപ്പം കുറച്ച് സ്ഥലത്തും കൂടെ അവിടെ ടാർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇവിടെ MSM കോളേജിൻ്റെ അടുത്തൊക്കെ ആയിട്ട് പുതിയ മതിലൊക്കെ കോളേജിൻ്റെ മുമ്പിലായിട്ട് പുതിയ മതിലൊക്കെ പണിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി പഴയ പോസ്റ്റ് ഇപ്പം ഇടത്തേ സൈഡിൽ നിന്ന് മാറ്റണം. പുതിയ പോസ്റ്റ് ഇടത്തേ സൈഡിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. വലതുഭാഗത്തായിട്ട് പുതിയ പോസ്റ്റ് കൊണ്ട് നിറക്കിയിട്ടിരിക്കുന്നതും കാണാം. താഴെ
കോളേജിൻ്റെ മുമ്പിലായിട്ട്. അപ്പോൾ വലതുഭാഗത്ത് ഇനിയും പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കാനുണ്ട്. ഇവിടെ മുതൽ നമ്മൾ മുമ്പോട്ട് വരുമ്പം ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ച് ലെങ്കിലായിട്ട് രണ്ട് സൈഡിലുമൊക്കെ ആയിട്ട് പൂർത്തിയായി വരുന്നുണ്ട്. പിന്നെയിപ്പം ഇടത്തേക്ക് സൈഡിലായിട്ട് കുറച്ച് ഭാഗത്ത് മെറ്റിലേക്ക് ആയിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ട് കുറച്ച് വിട്ടിലായിട്ട് തന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് അവർ മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു ഏരിയയിൽ ഇപ്പം പ്രൈം കോട്ട് അപ്ലൈ ചെയ്ത് ടാർ ചെയ്യുന്ന പണിയും ഈ ഒരു ഏരിയയിലായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം വലതുഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗം ഇടിച്ചുറപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ ഇനി മെറ്റിലിട്ട് നിരത്തുക, അതിനുശേഷം പ്രൈം കോട്ട് അപ്ലൈ ചെയ്യുക, ടാർ ചെയ്യുക, അതൊക്കെയാണ് അടുത്ത ഘട്ടം. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇപ്പോൾ ഇവിടെ ആ ടിപ്പർ കിടക്കുന്ന വെള്ള ടിപ്പർ കിടക്കുന്ന ഭാഗത്തായിട്ട് പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടം ടാറിങ് ആയിരിക്കും ആദ്യത്തെ ലെയർ. പിന്നെ നമ്മൾ മുമ്പോട്ട് അപ്പുറത്തും കാണുന്ന ടാർ ചെയ്തിരിക്കുന്ന ഭാഗം അവിടെ ഒരു ലെയർ ടാർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റ് ആണ് നമ്മൾ KPHC ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കായംകുളം MSM കോളേജിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒവാക്കാവ് മുതൽ ഓച്ചറ വരെയാണ്. ഓച്ചറ പള്ളിമുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പരബ്രഹ്മ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റ് ആണ് വരുന്നത്. അവിടോട്ട് വരുമ്പോൾ തന്നെ രണ്ട് മൂന്ന് അടുത്തായിട്ട് തന്നെ ടാറിങ് കുറച്ച് നടന്നിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോ അതായിരിക്കും വരുന്നത്. അപ്പം കാത്തിരിക്കുക, പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും.